ഭൂപടം പ്രിന്റ് ചെയ്യൽ അപ്ലിക്കേഷനിൽ സയൻസിൽ ക്വാണ്ടം ജിസ് സോഫ്റ്റ്വെയർ തുറക്കുക ടിപ്സ് ക്ലോസ് ചെയ്ത് പ്രൊജക്റ്റിൽ ഓപ്പൺ എന്ന തരത്തിൽ ഹോം ഫോൾഡറിലുള്ള ക്യൂജിസ് പ്രൊജക്റ്റിലെ പഞ്ചായത്ത് പ്രൊജക്റ്റിൽ നിന്നും പ്രൊജക്റ്റ് ഫയൽ ഓപ്പൺ ചെയ്യുക ഇവിടെ നമ്മൾ വിവിധ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി വിവിധ ലെയറുകളിലായിട്ടുള്ള ഈ ഭൂപടത്തിൻ്റെ പ്രിൻ്റ് എടുക്കണമെങ്കിൽ ഇതൊരു മാപ്പായി നമുക്ക് ലഭിക്കണമെങ്കിൽ ക്വാണ്ടം ജിസിൽ എന്ത് സൗകര്യമാണുള്ളത് ഇതിനായി പ്രൊജക്റ്റ് മെനുവിലുള്ള ന്യൂ പ്രിൻ്റ് കമ്പോസറാണ് സെലക്ട് ചെയ്യേണ്ടത് പ്രൊജക്റ്റ് മെനുവിൽ നിന്ന് ന്യൂ പ്രിൻ്റ് കമ്പോസർ പ്രൊജക്റ്റ് മെനുവിലെ ന്യൂ പ്രിൻ്റ് കമ്പോസർ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ കമ്പോസറിന് ഇതിനൊരു ടൈറ്റിൽ കൊടുക്കാൻ പറയും പഞ്ചായത്ത് മാപ്പ് എന്ന് ഞാനിവിടെ നൽകുകയാണ് പഞ്ചായത്ത് മാപ്പ് എന്ന് നൽകി ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു തുറന്നു വരുന്ന ജാലകത്തിൽ ആഡ് ന്യൂ മാപ്പ് ബട്ടൺ ഇവിടെ ഓരോ ബട്ടനും മുകളിലും മൗസ് പോയിൻ്റ് എത്തിക്കുന്ന സമയത്ത് ഈ ബട്ടൻ്റെ പേര് കൃത്യമായി തെളിഞ്ഞു വരും ആഡ് ന്യൂ മാപ്പ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ക്യാൻവാസിൻ്റെ എതിർ കോണുകളെ ബന്ധിപ്പിക്കുന്ന രീതിയിൽ ഒരു വര വരക്കണം അപ്പോൾ ഇവിടെ മൗസ് ക്ലിക്ക് ചെയ്ത് ഡയഗണലായിക്കൊണ്ട് മൗസ് ഡ്രാഗ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മാപ്പ് ഇവിടെ പ്രത്യക്ഷമാകും ഇത് കൃത്യമായി ഇതിനെ അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് മൂവ് ഐറ്റം കണ്ടൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ നീക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാം ഈ രൂപത്തിൽ നീക്കി വെക്കാം ഇനി ആഡ് ന്യൂ ലേബൽ അതുപോലെ ആഡ് ന്യൂ ലെഗ്ജൻറ്റ് തുടങ്ങിയ ടൂൾ ഉപയോഗിച്ച് ഭൂപടത്തിന് ആവശ്യമായ വിവരങ്ങൾ ചേർക്കുവാൻ കഴിയും ആഡ് ന്യൂ ലേബൽ എന്ന ബട്ടൺ ഇതാണ് ആഡ് ന്യൂ ലേബൽ എന്ന ബട്ടൺ അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിവിടെ ഇതിനൊരു ലേബൽ നൽകാം ഇതിനകത്ത് ഐറ്റം പ്രോപ്പർട്ടീസിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ക്യൂജിസ് എന്നാണുള്ളത് അത് മാറ്റി അവിടെ പഞ്ചായത്ത് മാപ്പ് എന്ന് നൽകാം പഞ്ചായത്ത് മാപ്പ് എന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് അതിൻ്റെ വലുപ്പം വ്യത്യാസപ്പെടുത്തുന്നതിന് വേണ്ടി ഫോണ്ട് വ്യത്യാസപ്പെടുത്തുന്നതിന് വേണ്ടി ഫോണ്ട് വ്യത്യാസപ്പെടുത്തുന്നതിനും വലുപ്പം വ്യത്യാസപ്പെടുത്തുന്നതിനും വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യാം അതുപോലെ ബോൾഡാക്കി നിറം ഇവിടെ മാറ്റാം ഇത് ഓക്കെ ക്ലിക്ക് ചെയ്യുക അതിൻ്റെ ഫോണ്ടിൻ്റെ നിറം നമുക്കിവിടെ മാറ്റം വരുത്താം അതുപോലെ അതിൻ്റെ അലൈൻമെൻറ്റ് സെൻറ്റർ അതുപോലെ വെർട്ടിക്കൽ ആയി മിഡിലായി അലൈൻ ചെയ്യാം ഇതിൽ അതുപോലെ ബാക്ക്ഗ്രൗണ്ട് നിറം ഇവിടെ നിന്ന് മാറ്റാവുന്നതാണ് ഇതിൻ്റെ വലുപ്പം ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ആവശ്യമായ സ്ഥലത്തേക്ക് മാറ്റാം ഇനി മറ്റൊന്ന് ലെജൻഡ് ആഡ് ന്യൂ ലെജൻഡ് എന്ന ഈ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിവിടെ ഇതിനൊരു ലെജൻഡ് നൽകാം ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ലെജൻഡ് വരുന്നുണ്ട് ടൈറ്റിൽ എന്ന ഭാഗത്ത് നമുക്ക് പഞ്ചായത്ത് നിന്ന് നൽകാം പഞ്ചായത്തിൻ്റെ ലെജൻഡാണ് അതുപോലെ മറ്റു ടൂളുകൾ ഇവിടെ ഒരു സ്കെയിൽ ബാർ നമുക്കിവിടെ കൊടുക്കാം അതുപോലെ ചിത്രങ്ങൾ ആഡ് ചെയ്യുന്നതിന് വേണ്ടി ആഡ് ഇമേജ് എന്ന ഈ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിവിടെ ഇതിൻ്റെ ഒരു ചിത്രം നൽകാം ചിത്രം പുറത്തുനിന്ന് നമുക്ക് നൽകാം അതല്ലെങ്കിൽ ഇതിനകത്തുള്ള ചിത്രങ്ങളും നമുക്ക് ഇതിനകത്തേക്ക് നൽകാൻ കഴിയും ഇവിടെ സെർച്ച് ഡയറക്ടറീസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിൽ നിന്ന് ഒരു പൊസിഷനെ കാണിക്കുന്ന ഒരു ചിത്രം നമുക്കിവിടെ നിന്ന് സെലക്ട് ചെയ്ത് നൽകുവാൻ സാധിക്കും ഇവിടെ ഇതിൻ്റെ വലുപ്പം വ്യത്യാസപ്പെടുത്തുവാൻ ഈ തരത്തിൽ ഒരു ഭൂപടം പ്രിൻ്റ് ചെയ്യാം ഇനി ഇത് ഒരു പി ഡി എഫ് ഫയലായിട്ട് എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാം എന്ന് നോക്കാം കമ്പോസർ മെനുവിലെ കമ്പോസർ മെനുവിൽ നിന്ന് എക്സ്പോർട്ട് ആസ് പി ഡി എഫ് എന്ന് നൽകി ഇതിനൊരു ഫയലിനൊരു പേര് നൽകുക പഞ്ചായത്ത് മാപ്പ് എന്ന് നൽകി നിങ്ങളുടെ ഹോം ഫോൾഡറിലുള്ള
സ്റ്റുഡൻസ് വർക്ക് ടെൻ എന്നതിൽ ക്യൂജിസ് എന്ന ഫോൾഡറിലേക്ക് ഇത് സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഹോം ഫോൾഡറിലുള്ള സ്റ്റുഡൻസ് വർക്ക് ടെൻ എന്ന ഫോൾഡറിൽ ക്യൂജിസ് ഫോൾഡറിൽ നിങ്ങൾക്ക് ഈ മാപ്പ് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്.